അമ്പലത്തിൽ കൊട്ടുവാൻ കമ്പമറ്റു പോകുന്നു. കിറഡിം കിറഡിം തക്കിട തരികട കിറഡിം 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 തക്കിട തരികട കിറഡിം. രണ്ടാള കൂട്ടത്തിൽ കണ്ടില്ലേ കുഴലൂതുന്നു. നമസ്കാരം, ഞാൻ ദേവകിയമ്മയുടെ മൂത്ത മകനാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. തച്ചമ്പാറ കുറേ കാലമായി 40-45 വർഷമായിട്ട് നൃത്താധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ 10 വർഷമായിട്ട് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ PTS ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോണു. ഞങ്ങൾ സന്തോഷത്തിലാണ്, ഞാനും അമ്മയും അനുജനും. എൻ്റെ അനുജൻ രാജൻ, ജയരാജൻ. അവൻ പിന്നെ കാഞ്ഞിരപ്പുഴ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ അവൻ സ്ഥലത്തില്ല, ജോലിക്ക് പോയെടുക്കുകയാണ്. ഞങ്ങൾ മൂന്നാളും തന്നെയാണ് ഇവിടെ. പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളും. ഇതെന്റെ ഭാര്യ ശോഭ, പയ്യനടം ആണ് വീട്, പയ്യനത്ത് താമസമാണ് ആള്. പിന്നെ എന്റെ ഫീൽഡല്ല ആള്, ഹൗസ് വൈഫാണ്. നമസ്കാരം. ഞങ്ങൾക്ക് രണ്ട് മക്കള്, ഒരു മോളും ഒരു മോനും. മോള് ഇവിടെ തച്ചമ്പാറ പിന്നെ ദേശബന്ധു തന്നെയാണ് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. മോനൊരു IT ഫീൽഡിലാണ്, മണ്ണാക്കാട്. പിന്നെ മോൾക്കൊരു കൊച്ചുണ്ട്. മോളുടെ പേര്? മോളുടെ പേര് ദേവിക. മോന്റെ പേര് ദേവദത്ത്. ദേവദത്ത് കല്യാണം കഴിച്ചത് കാഞ്ഞിരപ്പുഴയ്ക്ക്. അവൻ പിന്നെ ഒരു എഞ്ചിനീയറാണ്, ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. അവർക്കൊരു മോനുണ്ട്, അദ്രിനാഥ്, 2.5 വയസ്സ്. വീട്ടിലെ അച്ഛനും അമ്മയും ആരും ഇല്ല, മരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 4 സഹോദരന്മാര്. നമസ്കാരം. എന്റെ പേര് ജാനകിക്കുട്ടി. പിന്നെ അമ്മയുടെ ചെറിയ മകന്റെ ഭാര്യയാണ്. ചെറിയ മകൻ പിന്നെ കോട്ടക്കലെ ആര്യവൈദ്യശാലയിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. ആ മോളുടെ ഗോപിക, ആ മോളുടെ ഭർത്താവ് മണികണ്ഠൻ. അവര് ചെറുകോട്ടയ്ക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അവർക്ക് 2 കുട്ടികളാണ്, ഒരു ഗൗതം, സഞ്ജയ്. ഞാനൊരു നൃത്താധ്യാപകനാണ്. ഞാൻ ആദ്യം തച്ചമ്പാറ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സാഹിത്യ സമാജ സമയത്ത്, പിന്നെ എന്നെ ഇത് കലാകാരൻ്റെ അതിലേക്ക് ഇറക്കി വിട്ടത് തച്ചമ്പാറ മ്യൂസിക് ടീച്ചർ പാർവതി ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറെ എനിക്ക് മറക്കാൻ കഴിഞ്ഞ, എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് എനിക്ക് ടീച്ചർ. അതെനിക്ക് മറക്കാൻ കഴിഞ്ഞ ടീച്ചറാണ് എന്നെ ഒരു കലാകാരനാക്കാൻ താല്പര്യപ്പെടുത്തിയതും അതിലേക്ക് ഉന്തി തള്ളി വിട്ടതും. അതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ച് ഈ വയസ്സ് വരെ ജീവിച്ച് ഇപ്പോഴും ഞാൻ 10 വർഷമായിട്ടുള്ള ഗവൺമെൻറ് ജീവനക്കാരനായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും ഈ അറിയപ്പെടുന്ന ആ ഓഫീസിൽ ഞാൻ അറിയപ്പെടുന്ന മാഷേന്നാണ്, ഡാൻസ് മാഷ് എന്നുള്ള പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിന് എൻ്റെ ഹേതുവായിട്ടുള്ള ഒരേ ഒരാളെ എൻ്റെ അച്ഛനും അമ്മയും അടക്കം എനിക്ക് എതിരായിരുന്നു ഡാൻസ് പഠിക്കുന്നതിന്. പക്ഷേ പാർവതി ടീച്ചറാണ് അവിടെ തച്ചമ്പാറ സ്കൂളിലെ കലാമണ്ഡലം അംബിക ടീച്ചർ പഠിപ്പിക്കാൻ വന്ന സമയത്ത് എന്നെ ഒരു ആങ്കൊച്ചു ഇവിടെ ഡാൻസിന് താല്പര്യം കാണിക്കാറുണ്ട്. പിന്നെ സാഹിത്യ സമാജത്തിലൊക്കെ വന്ന് പുള്ളി പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം പാടിയിട്ട് പുള്ളിയുടെ കഴിവ് പ്രകടിപ്പിക്കാറുണ്ട്. അവരെ നന്നാക്കിയെടുത്താൽ നന്നാവുന്ന തോന്നണമെന്ന് പറഞ്ഞ അംബിക ടീച്ചർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അങ്ങനെയാണ് തച്ചമ്പാറ സ്കൂളിൽ തന്നെ എൻ്റെ അരങ്ങേറ്റം. ആദ്യമായിട്ട് കാമ്പോജി വർണ്ണത്തിൽ നാഥനെ എഴുത്തുവാ സഖി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അരങ്ങേറ്റം നടത്തിയത് തച്ചമ്പാറ സ്കൂളിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, അപ്പോൾ പറ്റണ വിധത്തിലുള്ള ഐറ്റംസൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ പറയാൻ. അങ്ങനെ നാടൻ രീതിയിൽ പിന്നെ ഒരു ഡാൻസാണ് ഞാൻ ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിച്ച്. ആ വർഷമൊക്കെ ഇപ്പോഴാണ് പുതിയ മോഡലിലെ ഡാൻസൊക്കെ ഇരിക്കുന്നത്. അന്ന് ആ ഡാൻസിനൊക്കെ പ്രൈസ്, ധാരാളം പ്രൈസും കിട്ടിയിട്ടുണ്ട്. തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം കറുകാരേ കാറ് പൊങ്ങി നല്ല മാനത്തിലെങ്ങും പൊങ്ങി. കറുകാരേ കാറ് പൊങ്ങി നല്ല മാനത്തിലെങ്ങും പൊങ്ങി.
ഇനി തേരു തേരെ പെയ്യും മഴ എന്നാൽ പുഴയിലെല്ലാം മീൻ പെരുകും ഇനി തേരു തേരെ പെയ്യും മഴ എന്നാൽ പുഴയിലെല്ലാം മീൻ പെരുകും തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം തൈത്തിമിത്തിമിത്തോം തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം തൈത്തിമിത്തിമിത്തോം തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം തൈത്തിമിത്തിമിത്തോം തിത്തോം തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം തൈത്തിമിത്തിമിത്തോം ചാളയും ചെള്ളിമീനും നല്ല വാളയുമോരയ്ക്കോറയും ചാളയും ചെള്ളിമീനും നല്ല വാളയുമോരയ്ക്കോറയും വമ്പനം കൊമ്പൻ സ്രാവും നല്ലൊരിമ്പമേറിയൊരൻപേട്ടയും വമ്പനം കൊമ്പൻ സ്രാവും നല്ലൊരിമ്പമേറിയൊരൻപേട്ടയും തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം തൈത്തിമിത്തിമിത്തോം തൈത്തിമിത്തിമിത്തോം തെയ്യത്തോം തൈത്തിമിത്തിമിത്തോം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു പാട്ടാണത്. ഇതുകൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കയറിയിട്ടുണ്ട്, കുട്ടികളെ കളിപ്പിച്ച് സമ്മാനമായി കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ട് മാർഗം കളി, തിരുവാതിരക്കളി രണ്ടിലും ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. പിന്നെ ഭരതനാട്യത്തിന് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും യുവജനോത്സവ വേദികളിൽ അത്യാവശ്യം മാർഗംകളി തിരുവാതിരക്കളിയൊക്കെ സമ്മാനമായി കൊണ്ടുവരുന്നുണ്ട്. തിരുവാതിരക്കളി എൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്, അതുകൊണ്ട് എനിക്ക് മാസ്റ്റർ പീസായി കിട്ടിയ ഒരു കഴിവാണ്. മാസ്റ്റർ പീസാണ് എൻ്റെ തിരുവാതിരക്കളി, അമ്മയുടെ ഇത് കിട്ടിയതാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയൊരു കഴിവാണ് എനിക്കത്. അത് മറക്കാൻ പറ്റില്ല. അതിന് എൻ്റെ ഗുരു അമ്മ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ തിരുവാതിരക്കളിയിൽ ഇപ്പോഴും നടക്കുന്ന തിരുവാതിരക്കളി ഞാൻ ധാരാളം സ്റ്റേജുകളിൽ ജഡ്ജ്മെൻറ്റിന് പോകുന്ന ആളാണ്. അവൻ്റെ പറയുകയാണെ, വായ തോന്നിയ തോന്നിയാസങ്ങളാണ് പാടുന്ന തിരുവാതിരക്കളി. എന്താ തിരുവാതിരക്കളി എന്ന് ആർക്കും അറിയാണ്ട് ഈ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് അവർ അതിൽ കിട്ടണം, അവർക്ക് എന്താ ചെവിയിൽ കേട്ട വാക്ക് അത് എഴുതിയിരിക്കുക, അതാണ് പഠിക്കുക, അതാണ്. അല്ലാണ്ട് അതിൻ്റെ അർത്ഥങ്ങളോ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ നോക്കിയിട്ടല്ല